ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. രാജ്യത്ത് ഇന്നലെ 2541 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1862 പേർ രോഗമുക്തരായി. 16522 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ 30 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. മരണസംഖ്യ 5,22,223. കോവിഡ് പരിശോധന 83,50,19,817 എത്തിയതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്നലെ 3,02,115 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതുവരെ 187,71,95,781 പേർക്ക് കോവിഡ് വാക്സിൻ നൽകി. ഇന്നലെ മാത്രം 3,64,210 പേർ വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യവകുപ്പിന്റെ യോഗം വൈകിട്ട് ചേരും. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലാണ് യോഗം. കൂറുമാറ്റ നിരോധന നിയമം ഭേദഗതി ചെയ്യേണ്ട സമയമായെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പറഞ്ഞു. നിലവിലെ നിയമത്തിൽ ഏതാനും പഴുതുകളുണ്ടെന്നും ഇവ ഇല്ലാതാക്കാൻ ഭേദഗതി ആവശ്യമാണെന്നും വെങ്കയ്യനായിഡു പറഞ്ഞു. പുതിയ ഇന്ത്യയിൽ മാധ്യമത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ ബാംഗ്ലൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂറുമാറ്റ കേസുകളിൽ തീരുമാനമെടുക്കാൻ സഭാ ചെയർമാനോ സ്പീക്കർക്കോ നിയമം നൽകുന്ന സമയപരിധിയിൽ അവ്യക്തതയുണ്ടെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെയ്സിന സംവാദത്തിന്റെ 7-ാം പതിപ്പ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലൈൻ മുഖ്യാതിഥിയാകും. വിവിധ രാജ്യങ്ങളിലെ മുൻ പ്രധാനമന്ത്രിമാരും മറ്റു പ്രമുഖരും സംവാദത്തിൽ വെർച്വലായി പങ്കെടുക്കും. 90 രാജ്യങ്ങളിൽ നിന്ന് 210-ലധികം പ്രഭാഷകർ റെയ്സിന ഡയലോഗിന്റെ 100-ഓളം സെഷനുകളിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര നയങ്ങളിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സഹകരണം ചർച്ച ചെയ്യുന്നതിനാണ് എല്ലാ വർഷവും നയം, ബിസിനസ്, മാധ്യമം, സിവിൽ സമൂഹം എന്നീ മേഖലയിലെ ലോക നേതാക്കൾ ഡൽഹിയിൽ സമ്മേളിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ ഒബ്സർവർ റിസർച്ച് ഫൌണ്ടേഷനാണ് സംവാദം സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രഥമ ലതാ ദീനാനാഥ് മങ്കേഷ്കർ പുരസ്കാരം സമ്മാനിച്ചു. മുംബൈയിൽ ഷൺമുഖാനന്ദ് ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത ഗായിക ആശ ഭോസ്ലെ, ഉഷ മങ്കേഷ്കർ, മീന മങ്കേഷ്കർ, ആദിനാഥ് മങ്കേഷ്കർ എന്നിവർ ചേർന്നാണ് പുരസ്കാരം സമ്മാനിച്ചത്. തുടർന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവാർഡ് രാജ്യത്തെ ജനങ്ങൾക്ക് സമർപ്പിച്ചു. തുടർച്ചയായി 2-ാം തവണയും ഫ്രഞ്ച് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇമ്മാനുവൽ മാക്രോണിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന പങ്കാളിത്തം തുടരാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും തുടർന്നും കഴിയുമെന്ന് നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. മാരിൻ ലേ പെന്നിനെ പിന്തള്ളിയാണ് മാക്രോണിന്റെ വിജയം. മാക്രോണിന് 58 ലേ പെന്നിന് 42 വോട്ടാണ് ലഭിച്ചത്. ഇതോടെ 20 വർഷത്തിനുശേഷം ഫ്രാൻസിൽ വീണ്ടും അധികാരത്തിലെത്തുന്ന സിറ്റിംഗ് പ്രസിഡന്റ് എന്ന നേട്ടം മാക്രോൺ സ്വന്തമാക്കി. കേന്ദ്ര കൃഷി മന്ത്രാലയം സംഘടിപ്പിക്കുന്ന കിസാൻ ഭാഗീദാരി പ്രാഥമിക ഹമാരി ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി വിവിധ മന്ത്രാലയങ്ങളുമായി സഹകരിച്ചാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി കർഷകർക്കായി പ്രാദേശിക തലത്തിൽ രാജ്യവ്യാപകമായി പരിപാടികൾ സംഘടിപ്പിക്കും. ഈ മാസം 30 വരെയാണ് ക്യാമ്പയിൻ. 2021-22 ഇന്ത്യയുടെ സെറാമിക്സ് ഗ്ലാസ്വെയർ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി മൂല്യം 3,464.4 ദശലക്ഷം $ഡിലെത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. സെറാമിക് ടൈലുകളുടെയും സാനിറ്ററി വെയർ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി വർദ്ധിച്ചതിനാലാണ് രാജ്യത്തിന് കയറ്റുമതി വളർച്ച കൈവരിക്കാനായത്. ലോകത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ ടൈൽ നിർമ്മാതാക്കളാണ് ഇന്ത്യ. ഇന്ത്യൻ ടൈൽ വ്യവസായം ആഗോളതലത്തിലേക്ക് മാറിയെന്നും മേക്ക് ഇൻ ഇന്ത്യ ദൌത്യത്തിലൂടെ രാജ്യം മേഖലയിൽ വലിയ വളർച്ചയാണ് കൈവരിച്ചതെന്നും ഗോയൽ പറഞ്ഞു. ഉഭയകക്ഷി ബന്ധം ദൃഢമാക്കാനും രാജ്യങ്ങൾക്കിടയിലെ സഹകരണം മെച്ചപ്പെടുത്താനും പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ദക്ഷിണ കിഴക്കൻ ഏഷ്യ മേഖലയിലെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെ സിംഗപ്പൂരിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഓം ബിർള. നാവികസേനാ കമാൻഡർമാരുടെ 4 ദിവസത്തെ സമ്മേളനം ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ നാവികസേനാ മേധാവികൾ കടലുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നാവികസേനാ മേധാവികളുമായി ആശയവിനിമയം നടത്തും. റഷ്യ ഉക്രൈൻ സംഘർഷവും അയൽരാജ്യങ്ങളിലെ സുരക്ഷാസ്ഥിതി സംബന്ധിച്ച കാര്യങ്ങളും ചർച്ചയാകും. ഇന്ന് ലോക മലമ്പനി ദിനം. 2007 മുതലാണ് ലോകാരോഗ്യ സംഘടന April 25 ലോക മലമ്പനി ദിനമായി ആചരിക്കുന്നത്. മലമ്പനി മൂലമുണ്ടാകുന്ന രോഗാതുരതയും മരണവും കുറയ്ക്കുന്നതിനായി നൂതന സാങ്കേതിക മാർഗ്ഗങ്ങൾ പ്രയോജനപ്പെടുത്താമെന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഭാഗമായി 2025 കേരളത്തിൽ നിന്ന് മലമ്പനിയും മലമ്പനി മരണവും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. മലമ്പനി അഥവാ മലേറിയ ആരംഭത്തിലെ കണ്ടെത്തി സമ്പൂർണ്ണ ചികിത്സ ഉറപ്പാക്കണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. രോഗനിവാരണത്തിന് കർമ്മ പദ്ധതി തയ്യാറാക്കി സംസ്ഥാനത്ത് പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിയതായും മന്ത്രി വ്യക്തമാക്കി. ഇന്നലെ രാത്രി പാലക്കാട്ട് അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയും വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണറുമായിരുന്ന കെ ശങ്കരനാരായണന്റെ ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 5 ഷൊർണൂരിന് സമീപം പൈങ്കുളത്ത് സംസ്കരിക്കും. ഉച്ചയ്ക്ക് 2 പാലക്കാട് ശേഖരിപുരത്തെ വീട്ടിലും തുടർന്ന് 1 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വയ്ക്കും.
തൃത്താല, ശ്രീകണ്ഠപുരം, ഒറ്റപ്പാലം, പാലക്കാട് മണ്ഡലങ്ങളിൽ നിന്ന് നിയമസഭയിലെത്തിയ അദ്ദേഹം കരുണാകരൻ ആന്റണി മന്ത്രിസഭകളിൽ കൃഷി, എക്സൈസ്, ധനം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. 6 സംസ്ഥാനങ്ങളിൽ ഗവർണറായ ഏക മലയാളിയാണ് ശങ്കരനാരായണൻ. 2007 നാഗാലാന്റ് ഗവർണറായ അദ്ദേഹം ഝാർഖണ്ഡ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലും ഗവർണറായിരുന്നു. അരുണാചൽ പ്രദേശ്, അസം, ഗോവ എന്നിവിടങ്ങളുടെ അധിക ചുമതലയും വഹിച്ചു. 2014 മഹാരാഷ്ട്രയിൽ നിന്ന് മിസോറാമിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ഗവർണർ സ്ഥാനം രാജിവച്ചു. 16 വർഷം UDF കൺവീനറായിരുന്നു. 1964 പാലക്കാട് DCC അധ്യക്ഷനായ ശങ്കരനാരായണൻ 36 വയസ്സിൽ KPCC ജനറൽ സെക്രട്ടറിയായി. കെ ശങ്കരനാരായണന്റെ നിര്യാണത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി പ്രമുഖർ അനുശോചിച്ചു. ജനനേതാവ്, മന്ത്രി, ഗവർണർ എന്നീ നിലകളിൽ അദ്ദേഹത്തിന്റെ സേവനത്തിൽ ഭരണമികവും ദൃഢമായ സാമൂഹിക പ്രതിബദ്ധതയും എന്നും പ്രതിഫലിച്ചിരുന്നതായി ഗവർണർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കോൺഗ്രസിലെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖമായിരുന്നു കെ ശങ്കരനാരായണനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മന്ത്രിമാർ, സ്പീക്കർ, MB രാജേഷ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് കെ സുധാകരൻ, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയവരും ശങ്കരനാരായണന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് ബംഗളൂരുവിൽ വർണ്ണാഭമായ തുടക്കം. ഉപരാഷ്ട്രപതി M. വെങ്കയ്യനായിഡു 10 ദിവസത്തെ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ 200 സർവകലാശാലകളിൽ നിന്നായി 4000-ലേറെ കായിക താരങ്ങളാണ് ഗെയിംസിൽ പങ്കെടുക്കുന്നത്. അവസരങ്ങൾ ലഭിച്ചാൽ ഇന്ത്യൻ കായിക താരങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. കബഡി, ഖോഖോ പോലെ തദ്ദേശീയ കായിക ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും വെങ്കയ്യനായിഡു പറഞ്ഞു. കായിക മത്സരങ്ങൾ രാഷ്ട്രത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വളർന്നുവരുന്ന കായിക താരങ്ങൾക്ക് ഗെയിംസ് വേദിയൊരുക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ പറഞ്ഞു. നീന്തൽ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. മലപ്പുറത്ത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് 4 സർവീസസ് ഒഡീഷയുമായി ഏറ്റുമുട്ടും. രാത്രി 8 ഗുജറാത്ത് കർണാടകയെ നേരിടും. രാജസ്ഥാനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ബംഗാൾ സെമിഫൈനലിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് എയിലെ മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് 1 ഗോളിന് മേഘാലയെ തോൽപ്പിച്ച് 3 സ്ഥാനക്കാരായി. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 മുംബൈയിലാണ് മത്സരം. KSRTC ജീവനക്കാരുടെ ശമ്പള വിതരണം അടക്കം വിഷയങ്ങളിൽ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായി ഇന്ന് ചർച്ച നടത്തും. മന്ത്രി ആന്റണി രാജുവിന്റെ നേതൃത്വത്തിലാണ് ചർച്ച. എല്ലാ മാസവും 5 ശമ്പളം നൽകണമെന്നാണ് ട്രേഡ് യൂണിയനുകളുടെ പ്രധാന ആവശ്യം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ബിസിനസ് ടു ഗവൺമെന്റ് ഉച്ചകോടി നാളെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പുകളുടെ മികച്ച ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഗവൺമെന്റ് വകുപ്പുകൾക്ക് അതിവേഗം പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. കനോലി കനാൽ വികസനം സാധ്യമാവുന്നതോടെ കോഴിക്കോടിനെ യൂറോപ്യൻ നഗര മാതൃകയിലാക്കാൻ കഴിയുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 1 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നാളെയുടെ കോഴിക്കോട് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മലയോര ഇടനാട് തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അലയുന്നവരെ പുനരധിവസിപ്പിക്കാൻ കോർപ്പറേഷനുമായി ചർച്ച ചെയ്ത് പദ്ധതികൾ കൂടുതൽ ഊർജ്ജിതമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഹമ്മദ് റിയാസ് അറിയിച്ചു. കേരള നോളജ് എക്കണോമി മിഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി എന്റെ തൊഴിൽ എന്റെ അഭിമാനം പ്രചാരണ പരിപാടിയുടെയും സർവേയുടെയും മാർഗരേഖ തയ്യാറായതായി മന്ത്രി MV ഗോവിന്ദൻ അറിയിച്ചു. പുതിയ സാഹചര്യത്തിൽ ലോകത്തെല്ലായിടത്തും വിവിധ മേഖലകളിൽ തൊഴിലുകൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും 2026 മിഷന്റെ ഭാഗമായി 20 ലക്ഷം അഭ്യസ്തവിദ്യരായ തൊഴിൽരഹിതർക്ക് ജോലി നൽകാൻ ഉദ്ദേശിക്കുന്നതായും മന്ത്രി പറഞ്ഞു. തൃശൂർ പൂരം മുൻ വർഷങ്ങളിലേതുപോലെ പ്രൌഢിയോടെ നടത്താൻ മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, ആർ ബിന്ദു, കെ രാജൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ തൃശൂരിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. പൂരത്തിന് കോവിഡ് നിയന്ത്രണങ്ങൾ ഇത്തവണ ഉണ്ടാവില്ല. ബാരിക്കേഡ് കെട്ടുന്നതിലടക്കം ദേവസ്വങ്ങൾ ഉന്നയിച്ച സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഭാരത്മാല പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന നിർദ്ദിഷ്ട കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ദേശീയപാതയുടെ 3A വിജ്ഞാപനം ഈ മാസം അവസാനം പുറപ്പെടുവിക്കും. വിജ്ഞാപനം വരുന്നതോടെ ഗ്രീൻഫീൽഡ് പാതയുടെ സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തികൾക്ക് വേഗം കൂടും. CPI സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവും നാളെ സംസ്ഥാന കൌൺസിലും ചേരും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AR_News_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30.